Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. انظر حالنا يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അംജദി ഉസ്താദ് ഈ മഹല്ലിൻ്റെ ഖതീബ് ഉസ്താദ് ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാ പ്രിയപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികൾ SYS SSF കർമ്മധീരനായ പ്രവർത്തകർ സുദീർഘമായ ഒരു ഉപദേശത്തിന് മുതിരാതെ ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് മഹാനായ ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ പേരിൽ നമുക്കിവിടെ ദുആ ചെയ്യണം. അവിടുത്തെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ ഖബ്റ് അള്ളാഹു സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറും നീ വിശാലമാക്കി കൊടുക്കണം അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രയാസം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗത്തും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിത്തിനകൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായി മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ സമയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോവുകയാണ്. വർഷങ്ങളിൽ എപ്പോഴാണ് എത്ര പെട്ടെന്നാണ് ഇവിടെ തീർന്നുകൊണ്ടിരിക്കുന്നത്.
ആഴ്ചകളും ദിവസങ്ങളുമെല്ലാം പെട്ടെന്ന് തന്നെ നമ്മിൽ നിന്ന് വിട പറയുകയാണ്. കാലം പരസ്പരം അടുത്താവുന്നത് അടുക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതേപോലെ തന്നെ ഇൽമിനെ പിടിക്കപ്പെടുന്നത് വയുഖബദുൽ ഇൽം. ഇൽമിനെ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആലിമീങ്ങളുടെ മരണം. ആ ആലിമീങ്ങൾ മൈക്കലോടുകൂടെ ഇവിടെ അല്ലാഹു തആല ഇൽമിനെ ഉയർത്തുന്നു. നമ്മുടെ ഈ ദക്ഷിണ കന്നഡ ജില്ലയുടെ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ നേതൃത്വമായ സയ്യിദുന താജുൽ ഉലമാ സയ്യിദത്തു റഹ്മാൻ അൽ ബുഖാരി ഖദസല്ലാഹു സിർഹുൽ അസീസ് എന്ന വലിയ മഹാ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അതേപോലെ തന്നെ ഷറഫുൽ ഉലമാ അബ്ബാസ് ഉസ്താദ് അവർകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. താജുൽ ഫുഖഹ ബേഖലം ഉസ്താദ് അവർകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഇങ്ങനെ വലിയ വലിയ ആലിമീങ്ങൾ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഫന്നുകളിലും വളരെ കഴിവുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ആ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് പകരം വയ്ക്കാൻ ഇവിടെ വേറെ ആളുകൾ ഇല്ലാതാവുകയാണ്. ഇൽമ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പള്ളി ദർസുകളെല്ലാം അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലേക്ക്. പക്ഷേ ഇന്നിപ്പോഴും വിദ്യാഭ്യാസ മതഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സ്ഥാപനങ്ങളുമെല്ലാം വളരെ കൂടുതൽ നമ്മുടെ ഇടയിൽ ഉണ്ട് എങ്കിലും പഴയ ആലിമീങ്ങളെപ്പോലെയുള്ള വിവരസ്ഥരായ ആളുകൾ നമ്മിൽ വളരെ കുറവാണ്. കാലങ്ങൾ കഴിയുന്തോറും വിവരം കുറഞ്ഞുകൊണ്ടുള്ള വിവരമില്ലാത്ത ആളുകളെ ആയിരിക്കും നാം ഇവിടെ കാണുന്നത്. ആയതുകൊണ്ട് ഈ പരീക്ഷണം നിറഞ്ഞ കാലഘട്ടം ഒരു ഭാഗത്ത് കൊലപാതകം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. വയഖ്സുറുൽ ഹർജു, ഹർജ് അധികരിക്കുകയാ. എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ അൽ ഖത്ലു, കൊലപാതകമാ. എന്തിനാണ് ഇവിടെ കൊല നടത്തിയതെന്ന്, കൊല ചെയ്തവരിക്കോ കൊല ചെയ്യപ്പെട്ടവരിക്കോ ഒരു വിവരവുമില്ലാത്ത നിലയിൽ ഒരുപാട് നിരക്കുള്ള കൊലപാതകങ്ങൾ അധികരിച്ചു വരുന്നുണ്ട്. അള്ളാഹു നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹു അവർക്ക് കൊടുത്ത സ്ഥാനം വളരെ വലുതാണ്. കാരണം അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വയിലായിട്ട് അവർ ജീവിതം നയിച്ചപ്പോൾ അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നതമായ സ്ഥാനം വെച്ചു കൊടുക്കുകയാണ്. അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഭൂമിയിൽ വലിയ നിരക്കുള്ള സ്ഥാനം ഒരു കബൂലിയത്ത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ ആലിമീങ്ങൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും, വലിയ മഹാന്മാർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള വലിയ തെളിവാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മഹാന്മാരാണ് അല്ലാഹുവിൻ്റെ ആലിമീങ്ങൾ എന്ന് പറയേണ്ടതില്ലല്ലോ.
മഹാനായ ശറഫുല്ലുലമ ഉസ്താദ് അവർകൾ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ നിലക്ക് സ്നേഹിച്ച മഹാനാണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി കിട്ടണം എന്ന് ആഗ്രഹിച്ച മഹാനാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്ഥാപനത്തിന് അൽ മദീന എന്ന പേരാണ് മഹാനായ ഉസ്താദ് അവർകൾ കൊടുത്തിട്ടുള്ളത് തന്നെ. കാരണം അത് മദീനയുമായിട്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള വലിയ നിലക്കുള്ള ബന്ധം തന്നെ. ആ നിലക്കവറൊക്കെ ജീവിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനായി ജീവിച്ചു. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം നമുക്കുണ്ടാവണം, അവിടുത്തെ ശഫാഅത്ത് നാളെ മഹശറിൽ നിന്ന് നമുക്ക് ലഭിക്കണം. ചുരുങ്ങിയ നിലക്കുള്ള സ്വലാത്തെങ്കിലും ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. എത്ര കൂടുതൽ സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിന് പറഞ്ഞാലും ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് വലിയ നേട്ടം ലഭിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു ദിവസം ഒരു പത്ത് സ്വലാത്ത് ഒരു രാവിലാണ് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുകയാണ്. മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റാ, പ്രഭാതത്തിലെ രാവിലെ ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വഹീന യുംസി അശ്റാ അദ്റക്തുഹു ശഫാഅതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞത് അതാ എന്റെ ശഫാഅത്ത് അവനിക്ക് ലഭിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ വലിയ കാരണമാണ് സുഹൃത്തുക്കളെ രാവിലെ ഒരു പത്ത് സലാത്ത് ചൊല്ലൽ, വൈകുന്നേരമാകുമ്പോൾ ഒരു പത്ത് സലാത്ത് ചൊല്ലൽ, നൂറും അഞ്ഞൂറും ആയിരവും ചെല്ലുന്നതിൻ്റെ മഹത്വങ്ങൾ അത് പറയേണ്ടതില്ലല്ലോ. ഫർളായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് നമ്മുടെ അതാ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി വലിയ നിലയ്ക്ക് ബന്ധം പുലർത്തിയാൽ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് നിത്യമായ നാവുണ്ടല്ലോ, ആ നാവിന് വലിയ പവർ ഉണ്ടാകും. ആ നാവിനൊരിക്കലും തീ സ്പർശിക്കുകയില്ല, ആ നാവുള്ള മനുഷ്യരെയും തീ സ്പർശിക്കുകയില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അധികമായി സ്വലാത്ത് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ആളുകളൊക്കെ ഈ നിലക്ക് ജീവിച്ച ആളുകളാണ്. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ വലിയ ബഹുമാനമുള്ള ആളെന്ന് പറഞ്ഞാൽ വലിയ മാന്യന്മാരായ ആളുകൾ അവർ ആരാണ്? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവരാണ് അവർ. റബ്ബിനെ തഖ്വ, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ തഖ്വയുള്ള ആളുകളാണ് നിങ്ങളിൽ ബഹുമാനമുള്ള ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഏക മാർഗമായിട്ട് ഇവിടെ നമുക്കുള്ള വലിയ മധ്യവർത്തി അത് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വരാള് സ്വലാത്തു ചൊല്ലിയിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിന്റെ ശേഷം اللهم انزله المقعد المقرب عندك يوم القيامه എന്ന് പറഞ്ഞാൽ വജബത്ത് ലഹു ശഫാഅതി. ആ ഒരു ദുആ നമ്മുടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞതിനു ശേഷം ഈ ദുആ ചെയ്താൽ വജബത്ത് ലഹു ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവനിക്ക് നിർബന്ധമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിലയ്ക്ക് ഒരുപാട് മഹത്വങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ നമ്മോട് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പുത്രനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ മുഹറം മാസമാണ്, അള്ളാഹുവിന്റെ മാസമായ മുഹറമാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. അംജദ് ഉസ്താദുകൾ അതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ മുഹറം ഇവിടെ നമുക്ക് കടന്നു വരുമ്പോ പരിശുദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാമിക കലണ്ടർ വർഷത്തില് ഒരു പുതിയ വർഷമാണ് നമുക്ക് കടന്നു വരുന്നതെങ്കിൽ, ഓ സുഹൃത്തുക്കളെ, ഈ വർഷം ഇവിടെ നമുക്ക് കടന്നു വരുമ്പോഴേക്ക് ഇവിടെ എനിക്കും നിങ്ങൾക്കും നഷ്ടമായിട്ടുള്ളത് നമ്മുടെ ഒരു ആയുസ്സാണ്. ഒരു വയസ്സ് നമ്മിൽ നിന്ന് കുറഞ്ഞു പോയി, അതാ ഒരു വയസ്സ് നമുക്ക് കൂടിപ്പോയി. ആഹ്റത്തിലേക്കുള്ള യാത്രയിലാണ്, മരണത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളുള്ളത്. ഓരോ വർഷം നമ്മൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്, വലിയ നിനക്ക് ആർഭാടങ്ങൾ നടത്താറുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നില്ല, ഓരോ വർഷം കഴിയുമ്പോഴും എൻ്റെ ആയുസ്സിൽ നിന്നുള്ള വിലപ്പെട്ട സമയങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന്. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ജീവിതകാലം എത്രയാണെന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല, ഈ ഇരിക്കുന്ന നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഏത് നിമിഷവും ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ടവർ തന്നെയാണ്. ദുനിയാവിന്റെ വിഷയങ്ങൾ അതൊരൽപ്പം നീണ്ടുപോയാലും അത് നമുക്ക് പ്രശ്നമേ അല്ല. ആഹ്റത്തിന്റെ വിഷയമാകുമ്പോ അത് നീണ്ടുപോകാൻ പാടില്ല, അതിന് നമ്മൾ മുൻഗണന കൊടുക്കണം. അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തണം. അത് നമുക്കിവിടെ ചെയ്യാൻ അവസരമുണ്ടാകുമെന്ന് പറയാൻ സാധ്യമല്ല. അങ്ങനെയാണ് ഓരോ മരണവും നമ്മെ സൂചിപ്പിക്കുന്നത്. മിന്നിയാതിന് വരുമൊരു സഹോദരി, അതാ പുയ്യത്ത് വെയിലിൽ വെച്ച് മരണപ്പെട്ട സഹോദരി, ആ സഹോദരി ഒരു പിഞ്ചു കുഞ്ഞിന് ജന്മം കൊടുത്ത ഉമ്മയാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷം മാത്രമായതാണ്. ആ സഹോദരി ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്ന സന്തോഷത്തിന്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിദേശത്ത് നിന്ന് വരുന്നു എന്ന്, അതാ വളരെ സന്തോഷത്തോടെ ഭർത്താവിനെ വരവേൽക്കാൻ ആ ഭർത്താവിന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒന്ന് കാണുമ്പോ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ ഒന്നിക്കാൻ വേണ്ടി വളരെ സന്തോഷത്തിലൂടെ കഴിഞ്ഞുകൂടിയ ആ സന്ദർഭത്തിലല്ലേ അല്ലാഹുവിന്റെ അബലിയ ഖലാഹ് അവരുടെ മുമ്പിലങ്ങ് വന്നെത്തിപ്പോയി. ആ സഹോദരിയതാ കൊഴിഞ്ഞു വീഴുകയാണ്, ഹോസ്പിറ്റലിലെത്തുമ്പോഴേക്ക് മരണമടയുകയാണ്. ഇങ്ങനെത്ര മരണമാണ്, അവരുടെ സന്തോഷങ്ങൾ എത്ര ബാക്കിയുണ്ടാവും. അതാ കുഞ്ഞിന്റെ 40-ന്റെ ആ 40-ന്റെ ഒരു ചടങ്ങ് അവിടെ നടക്കാനുണ്ട്. അതിനൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഭർത്താവ് നാട്ടിലെത്തുന്നത്. ആ നാട്ടിലെത്തിയ ദിവസം തന്നെ പ്രിയപ്പെട്ട ഭാര്യ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇങ്ങനെ എത്ര മരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് നിനക്ക് മരിക്കുമെന്ന് പറയാൻ കഴിയില്ല, ആരുടെ കയ്യിലാണോ ചിലപ്പോൾ മരണമെന്ന് പറയാൻ കഴിയില്ല. അക്രമിയുടെ കയ്യിൽ പെട്ട് പലരും മരിച്ചു പോവുകയാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അത്തരത്തിൽ നിന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. മഹാന്മാർ മരിച്ചതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുങ്ങിക്കിടന്നതുപോലെ, മരണത്തെ കാത്തു നിന്നതുപോലെ, ഷറഫുൽ ഉലമ ഉസ്താദുകൾ തയ്യാറായി നിന്നതുപോലെ, ആ മരണത്തെയും കാത്തു നിന്നതുപോലെ അവസാന
ആഹാരം നല്ല മജ്ലിസിലായി, ദിക്റിലായി, ഹൃദയിലായി, ആത്മീയ സദസ്സിലായി, ഖുർആനോത്തിന്റെ ഈരടികൾക്കിടയിലായി ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ അല്ലാഹു നമുക്കൊന്നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട്, പല നിലക്കും പല സ്ഥലങ്ങളിലും ഇപ്പോഴേ പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യം നമുക്കിവിടെ ദീർഘമായൊരു സദസ്സ് അത് ദീർഘിച്ച് ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട് നമുക്കിവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹു നമ്മുടെ മജ്ലിസും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കി തരുമാറാവട്ടെ. ഈ പള്ളി ഉണ്ടാകാൻ വലിയ കാരണക്കാരൻ മഹാനായ ഷറഫുല്ലാ മുസ്താദ പറയുകയാണ്, ഇവിടെ വലിയൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? ഇവിടെ ഒരു മദ്രസ ഉണ്ടാവണം. അതിന്റെ കുറ്റിയടി കർമ്മമൊക്കെ കഴിഞ്ഞതാണ്. അതിന്റെ ബിൽഡിംഗ് ഇവിടെ ഉയർന്നു വരണം. നാട്ടുകാരായ ആളുകളൊക്കെ വലിയ ആവേശത്തിലാണ്. ആരെങ്കിലും ലൈവിലൂടെ ഈ പരിപാടി വീക്ഷിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ നല്ലവരായ പ്രവർത്തകന്മാർ, ഈ സ്ഥലത്ത് മഹാനായ ഷറഫുല്ലാ മുസ്താദ പറുകള് ഈ പള്ളി ഉണ്ടാക്കി കൊടുത്തത് അൽഹംദുലില്ലാഹ് ഒരുപാട് വലിയ നിലക്കുള്ള ഉപകാരങ്ങളാണ് ഈ നാട്ടിലുണ്ടായിട്ടുള്ളത്, ഈ പള്ളി മുഖേന ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഉസ്താദിന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. ഇനി ഇവിടെ മദ്രസ ഉയർന്നു വരണം. അതിന് നിങ്ങളൊക്കെ സഹകരിക്കണം, കഴിയുന്ന സംഭാവനകളൊക്കെ ചെയ്യണം. അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും കർമ്മശാസ്ത്രപരമായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും എല്ലാത്തിലും ഉപരി പരിശുദ്ധ ഖുർആൻ, അത് നമ്മുടെ വലിയ പ്രകാശമാണല്ലോ. ആ ഖുർആൻ പഠിപ്പിക്കുന്ന ആ മദ്രസ ഇവിടെ ഉയർന്ന് വരണം. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന വലിയ നിലക്കുള്ള സഹായങ്ങൾ, നിങ്ങൾക്ക് കഴിയുന്ന 500, 1000, 10000, 1500 എത്ര നിങ്ങൾക്ക് നൽകാൻ കഴിയും? എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ജനങ്ങളോട് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഇവിടെ കൂടിയ നല്ലവരായ ആളുകൾ വലിയ നിലക്കുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. നല്ല നിലക്കുള്ള സഹകരിക്കുന്ന ആളുകളാണ്, വലിയ നിലക്ക് ആവേശമുള്ള ആളുകളാണ്. ആ മദ്രസ ഇവിടെ വരണമെന്നുള്ള നല്ല നിയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ടാവണം. ആരും അതിൽ നിന്ന് മാറി നിൽക്കാതെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അതൊന്നും മുമ്പിൽ കണ്ടുകൊണ്ട് പള്ളിയുടെ കാര്യത്തിലോ മദ്രസയുടെ കാര്യത്തിലോ ഒരിക്കലും തന്നെ പിറകിലാവാതെ അത് അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിക്കുമ്പോ ആ റബ്ബ് വലിയ നിലക്കുള്ള ഉയർച്ച നമുക്ക് തരും. ആ റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കും. ഈ ദുനിയാവിലും ആഖിറത്തിലും വലിയ നിലക്കുള്ള നല്ല സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരും. ആ നിലക്ക് റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് നിങ്ങളൊക്കെ ഈ മദ്രസയുടെ വിഷയത്തിൽ സഹകരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അടുത്ത വർഷമാകുമ്പോഴേക്കെങ്കിലും ആ നമ്മുടെ മദ്രസ ഇവിടെ ഉയർന്നു വരണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ സജീവമാകണം. അള്ളാഹു മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സദസ് അള്ളാഹു കബൂല് ചെയ്യുമാറാവട്ടെ. ആമീൻ. برحمتك يا أرحم الراحمين.